ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പഴംപൊരി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണല്ലോ. അപ്പോൾ നമുക്കിന്ന് പുറമെ ഭയങ്കര ക്രിസ്പിയും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പി കാണാം. അതൊരു ഇൻസ്റ്റൻറ്റ് പഴംപൊരി അല്ല കേട്ടോ. ഇത് നമുക്ക് മാവ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു 5-6 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2.5 തവി മൈദപ്പൊടി ചേർത്ത് എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. അത് നല്ലതുപോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 തവി അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്ക, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര, ഒരു നുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് ചോറാണ്. പിന്നെ അതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം. മിക്സിയിലിട്ട് അരക്കുന്നത് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് ബൗളിലോട്ട് മാറ്റാം. ബൗളിലോട്ട് മാറ്റി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് പോരാ ഒന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ 5 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇത് ചുട്ടെടുക്കാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് കൺസിസ്റ്റൻസി നോക്കണം. ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൂസാക്കി കൊടുക്കാം. ഞാൻ നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. ഇവിടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മാവിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിലിട്ട് കൊടുക്കാം. നമുക്കിതിൽ കാണാം നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. സാധാരണ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചുടുന്ന പഴംപൊരിയിൽ ഒന്നുകിൽ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ദോശമാവോ അല്ലെങ്കിൽ കോഴിമുട്ടയൊക്കെ ചേർക്കാറുണ്ട്. ഇത് അതൊന്നും ചേർക്കാത്തതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതുപോലെ പുതുപുത്തൻ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.